ഫുട്ബോൾ ലോകം ഒരുപോലെ കാത്തിരുന്ന ബ്രസീൽ നാഷണൽ ടീമിൻ്റെ ഖത്തർ ലോകകപ്പിനുള്ള 26-അംഗ സ്ക്വാഡ് പരിശീലകൻ ടിറ്റയെ പ്രഖ്യാപിച്ചു. ഇത്തവണ ഖത്തറിൽ കിരീടം നേടാൻ സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിലൊന്നാണ് കാനറിപ്പട. മുന്നേറ്റത്തിലും മധ്യനിരയിലും പ്രതിരോധത്തിലും മികച്ച ഒരുപിടി താരങ്ങളുമായാണ് ബ്രസീൽ ഖത്തറിലേക്ക് കടന്നു വരുന്നത്. 2002 ശേഷം ഒരു വേൾഡ് കപ്പ് കിരീടം നേടാൻ തന്നെയാകും നെയ്മറും സംഘവും ഖത്തറിലേക്ക് എത്തുക. മുന്നേറ്റത്തിൽ സാക്ഷാൽ നെയ്മർ ജൂനിയർ നയിക്കുന്ന സംഘത്തിൽ പുത്തൻ താരോദയങ്ങളായ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ടോട്ടനത്തിൻ്റെ റിച്ചാലിസണും ബാഴ്സലോണയുടെ റഫീനയും ആഴ്സണലിൻ്റെ ഗബ്രിയൽ മാർട്ടിനലിയും ഗബ്രിയൽ ജീസസും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആൻ്റണിയും ഫ്ലമേങ്കോയുടെ പെഡ്രോയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ആക്രമണ നിരയെ തന്നെയാകും മറ്റു ടീമുകൾ ഖത്തറിൽ പേടിക്കേണ്ടതും. മധ്യനിരയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാസമിറോ നയിക്കുന്ന സംഘത്തിൽ ലിവർപൂൾ താരം ഫാബീഞ്ഞോയും യുണൈറ്റഡിൻ്റെ ഫ്രെഡും വെസ്റ്റ് ഹാമിൻ്റെ ലൂക്കാസ് പക്വേറ്റയും ന്യൂകാസ്റ്റിലിൻ്റെ ബ്രൂണോ ഗിമിറസും ഫ്ലമേങ്കോയുടെ എവർട്ടൺ റിബോയറയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രതിരോധത്തിൽ പരിചയസമ്പന്നരായ തിയാഗോ സിൽവയും ഡാനി ആൽവസും നയിക്കുന്ന സംഘത്തിൽ റയൽ മാഡ്രിഡിൻ്റെ എഡർ മിലിറ്റാവോയും സെവിയയുടെ അലക്സ് ടെല്ലസും യുവന്റസിൻ്റെ ഡാനിലോ സിൽവയും ഗ്ലേസൺ ബ്രെമറും അലക്സാൻഡ്രോയും PSGയുടെ മാർക്കിനോസും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗോൾകീപ്പർമാരായ ലിവർപൂളിൻ്റെ ആലിസൺ ബക്കറും സിറ്റിയുടെ എഡേഴ്സനും പാൽമേറസിൻ്റെ ബെവർട്ടണും ടീമിലുണ്ട്. പരിചയസമ്പന്നതയും യുവത്വവും നിറഞ്ഞ ഒരു മികച്ച സംഘത്തെയാണ് പരിശീലകൻ ടിറ്റെ ഖത്തറിലേക്കായി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ഓരോ ബ്രസീൽ ആരാധകരും ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് സാമ്പാ നൃത്തം ബ്രസീലിൽ പൂത്തുലയുന്നതിനായി.